ആഹാ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ കഴിഞ്ഞു പെട്ടെന്ന് എന്തോ കൊതി തോന്നി പോയി സോറി കോമാളി തമാശക്കാരൻ മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെപ്പറ്റി പറയുന്നുണ്ടാവണം സാരമില്ല ഞങ്ങൾ മെല്ലെ മെല്ലെ അടുക്കും അടുത്തു കഴിയുമ്പോൾ എന്തു പറ്റി എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടങ്ങ് കൂടിയോ അയാളെ കൊണ്ട് തോറ്റു വല്ലാത്തൊരു നോട്ടവും പെരുമാറ്റവും ഒക്കെ ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞ നീ സമ്മതിക്കില്ലല്ലോ നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം എനിക്കാകെ ഒരു ഭാര്യയുള്ളൂ അവൾ എനിക്കെല്ലാമാണ് അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല ഞങ്ങളുടെ വിവാഹ ജീവിതം അതായത് സ്ത്രീ പുരുഷ ബന്ധം അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരുത്തി മാത്രം മതി എന്റെ സിന്ധു അതുകൊണ്ട് പ്ലീസ് അസിസ്റ്റന്റ് മാനേജർ അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം വെറുതെ എന്തിനാ അയാളോട് സംസാരിച്ച വിനയേട്ടന്റെ അന്തസ പോവാ എന്നെ നോക്കാൻ എനിക്കറിയാം നിന്നെ നോക്കാൻ അതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം ഈ സ്കൂളിലെ കാര്യത്തിൽ വിനേട്ട വെജിറ്റബിൾസ് ഒക്കെ തീർന്നു നമ്പ്യാരേട്ടനും ശോശാമ്മയെടുത്ത് ഇപ്പൊ ഉറങ്ങിക്കാണില്ല എങ്ങനെയാ അവരുടെ തോട്ടത്തെ പോയി കുറച്ച് വെജിറ്റബിൾസ് കക്കുക ഒരു കാര്യം ചെയ്യാം വിനയേട്ടൻ പോയി മുൻവശത്ത് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം ഞാൻ പിന്നാം പക്കം പോയി കേട്ടോളാം നീ ഒരു നല്ല പെണ്ണല്ലേ അന്യരുടെ മുതൽ കക്കാൻ നിനക്കൊരു ലജ്ജയുമില്ലേ ഈ മോഷണത്തിൽ എനിക്ക് എന്തോ വല്ലാത്ത സത്യസന്ധത തോന്നുന്നു പിന്നെ ഒരു കാര്യം അവിടെ ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത് നമ്പ്യാരേട്ടനോട് പറയാൻ എനിക്ക് ആകെ ഒരു വിഷയം 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 മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടല്ല അങ്ങോട്ട് നമ്പ്യാരേട്ട വാ വിനയ എന്തെങ്കിലൊക്കെ എടുത്ത് കഴിക്കി വേണ്ട വേണ്ട സിന്ധു അവിടെ എല്ലാം ഉണ്ടാക്ക ഞാൻ വിളിച്ചുതരാം സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് തന്റെ ജോലി നോക്കിക്കോ 600 കുട്ടികളുള്ള സ്കൂളിൽ എന്റെ കയ്യിൽ വന്നു ചേർന്നത് വെറും 24 കുട്ടികളാണ് അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത് യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത് ആ ക്ലാസ്സില് എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് നമ്പ്യാരേട്ടനക്കിനി എന്തോ പഠിക്കാനാ എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ്മച്ചേട്ട തിരിപ്പില്ലേ എന്തോ ഒരു മുതലാ വെള്ളമെടുക്കല്ലേ കുറച്ച് കടല കൂടെ കടല പിന്നെ കടല ബെസ്റ്റ് അല്ലേ നല്ലതാ സിന്ധു ഒറ്റക്കിരിക്കല്ലേ വിനേന്ദ്രൻ പോതല്ലേ ഞാനെങ്ങും ഇല്ല അവള് കിടന്നുറങ്ങട്ടെ അത് കഴിഞ്ഞ് പോവാം അതെന്താ അങ്ങനെ അവള് കിടന്നുറങ്ങട്ടെ അത് കഴിഞ്ഞ് ഞാൻ ഒച്ച ഉണ്ടാക്കാതെ ഉണത്താതെ പോയി കിടന്നോളാം അതെന്താ അങ്ങനെ എന്നെ കൊണ്ടുപോയ ദിവസവും ദിവസവും ഭാര്യയില്ലേ അവരുടെ അവകാശമല്ലേ ചേട്ടാ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി അപ്പോഴേക്കും അവളങ്ങ് വികാരവതിയാകും പിന്നെ അറിയാമല്ലോ അത് അവിടെ ചെന്നേ അവസാനിക്കും പക്ഷെ ചേട്ടാ എന്തിനൊരു ഒരു അളവൊക്കില്ല ഇന്നലെ പാട്ടും ബഹളവും ഒക്കെ കേട്ടു എന്തായിരുന്നു ഇന്നലെ ഞാനും നല്ല മൂഡിലായിരുന്നു ആണോ പിടിക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയ സന്തോഷമല്ലേ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സിന്ധു എന്റെ മാറിലേക്ക് ചാഞ്ഞു ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാംപൂ ഇറങ്ങിയിട്ടുണ്ട് ചെമ്പക പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത് തേച്ച് കുളി കഴിഞ്ഞ് സിന്ധു ഇറങ്ങി വന്നേ ഉള്ളൂ എന്റെ ചേട്ടാ അതിന്റെ മണം മൂക്കിൽ അടിച്ചോണ്ടല്ലോ നമ്മുടെ കംപ്ലീറ്റ് ഞാനമ്പുകൾ അങ്ങോട്ട് എണീക്കും പിന്നെ എന്തര എങ്ങനെയാ നല്ല ലാളനെയൊക്കെ കൊടുത്ത ശേഷാണല്ലോ അല്ലേ നല്ലോണ്ണം ലാളിപ്പിച്ചിട്ട എങ്ങനെ എങ്ങനെയാന്ന് വെച്ചാല് ആ കൈ ഇങ്ങോട്ട് തന്നെ അതെ ഈ കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമുകാരാണ്
ഇതൊരു പൂവായിട്ട് വിചാരിക്കണം. സ്പീഡ് ഒട്ടും കൂട്ടരുത്, ഒരേ താളത്തിൽ. അപ്പൊ സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിലല്ലേ. പിന്നെ കൈയൊരു തുടക്കം മാത്രമാണ്, പിന്നെ പല സ്ഥലത്തും പോണം. എവിടെ? മുഖത്ത്, ചുണ്ടത്ത്, ചെവിയില്. സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്താ? ഇവിടെ 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 ഈ കഴുത്തിന്റെ അവിടെ. ഈ സമയത്ത് പുരുഷന് നാല് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകും. ഞാനിപ്പൊ ആഗ്രഹിച്ചുള്ളൂ ഇങ്ങനെ. വിനേന്ദ്ര കൊള്ളാം, വിടണ്ട, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. പറ, പിന്നെ പിന്നൊന്നുമില്ല. സിന്ധു അറിയിക്കണോ? അയ്യോ, ഞാൻ പോണോ? എവിടെ ഉറങ്ങാൻ? മണി 9:30 ആയുള്ളൂ. വിനേന്ദ്ര, ഇങ്ങനെയുള്ള വിഷയങ്ങളും മടി കാണിക്കരുത്. ഈ പ്രായം കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല. അബദ്ധം, അബദ്ധം, അബദ്ധം നമ്പ്യാരേട്ടാ. ഇതിന് പ്രായമൊന്നുമില്ല, മനസ്സാണ്. മനസ്സാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. പ്രായമാകുമ്പോ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ലേ. എപ്പോഴും ഒരു 25-കാരനാണെന്നുള്ള ചിന്ത മനസ്സിൽ വേണം. പ്രായത്തിന്റെ കാര്യം ഇവിടെ അല്ലാതെ നമ്പ്യാരേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ പഴയ പോലെ പിക്കപ്പ് കാണില്ല. ചുമ്മാ തോന്നലാണ്, ഇങ്ങനെയുള്ള കാര്യമൊന്നും മനസ്സിലോട്ട് കേറ്റരുത്. ശോശാമ ചേച്ചിക്ക് എപ്പോഴും 22 വയസ്സ്. ചെമ്പകപ്പൂവിന്റെ ഹെർബൽ ഷാമ്പു വേണോ? ഇന്നിപ്പൊ രാത്രിയിൽ കുളിക്കാൻ പറഞ്ഞ അവള് കുളിക്കോ. നന്നാളെ മതി. എന്നാ വിനയന്ദ്ര, ഒരു കാര്യം, വീട്ടിലേക്ക് ചെല്ലേ. സിന്ധു ഉറങ്ങിക്കാണോ? ചെല്ലേ, ചെല്ലേ. അവിടെ പോയി എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു? നമ്പ്യാരേട്ടനും ശോശാമ ചേട്ടത്തിക്കും ഇന്ന് ആദ്യ രാത്രി. അതെന്താ? വാ, കാണിച്ചു തരാം. അയ്യോ, സ്റ്റൂ അടുപ്പ് കിടക്കണോ? സ്റ്റൂ അവിടെ കിടക്കട്ടെ. അയ്യോ, സ്റ്റൂ ദൈപ്പക്കേടു. അവിടെ വിളക്കുകൾ. എന്താ അങ്ങനെ? ഇന്ന് രാത്രി നമ്പ്യാരേട്ടന് വയസ്സ് 25, ശോശാമ ചേട്ടത്തിക്ക് 22, നമുക്കും. എന്ത് പറ്റി? നമ്പ്യാരേട്ടനെ ഇളക്കാൻ പോയി ഞാൻ ഇളകി പോയി. ഗെറ്റ് ഇൻ. സാർ, ഞങ്ങൾ അകത്താണ് ഇരിക്കുന്നത്, സാറാണ് പുറത്ത് നിൽക്കുന്നത്. യു പ്ലീസ് ഗെറ്റ് ഇൻ. നോ 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 നോ, യു പ്ലീസ് ഗെറ്റ് ഇൻ സൈഡ് ദ ക്ലാസ്. നിങ്ങൾ ദയവ് ചെയ്ത് ക്ലാസ്സിലേക്ക് വാ. ഇന്ന് നിങ്ങളുടെ ക്ലാസ് റൂം പുറത്താണ്. കമാൻ 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 കമാൻ.